നമസ്കാരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷി വിസ്താരത്തിനായി നടി കാവ്യ മാധവൻ ഇന്ന് കോടതിയിൽ ഹാജരാവും. കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയിലാണ് ഹാജരാവുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ കാവ്യ കോടതിയിൽ എത്തിയിരുന്നെങ്കിലും അന്ന് വിസ്താരം നടന്നിരുന്നില്ല. കേസിൽ 178 പേരുടെ വിസ്താരമാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. കേസിൽ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ്. കേസിൽ 300-ലധികം സാക്ഷികളാണ് ഉള്ളത്. ജൂലൈയിൽ കേസിലെ മാപ്പു സാക്ഷിയായ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസിലെ വിചാരണയ്ക്ക് തുടർച്ചയായി ഹാജരാവാത്തതിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് വിചാരണ കോടതിയിൽ എത്തിച്ചത്. ഇതിനിടയിൽ കേസിലെ വിചാരണ പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം തേടി വിചാരണ കോടതി സുപ്രീം കോടതിയിലേക്ക് കത്തയച്ചിരുന്നു. 6 മാസത്തെ സമയം കൂടി വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. കേസ് പരിഗണിക്കുന്ന സ്പെഷ്യൽ ജഡ്ജ് ഹണി എം വർഗീസാണ് സുപ്രീം കോടതിക്ക് കത്തയച്ചത്. ലോക്ക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിചാരണ ഉടനെ പൂർത്തിയാക്കാനാവില്ലെന്ന് കത്തിൽ പറയുന്നു. ഓഗസ്റ്റ് 15 മുൻപ് കേസിലെ വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി നേരത്തെ കീഴ്ക്കോടതിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. 2017 ഫെബ്രുവരിയിലായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം തേടി കോടതി. കേസ് പരിഗണിക്കുന്ന സ്പെഷ്യൽ ജഡ്ജ് അണി എം വർഗീസാണ് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത്. 6 മാസത്തെ സമയം കൂടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2021 ഓഗസ്റ്റിൽ കേസിൻ്റെ നടപടികൾ പൂർത്തിയാക്കണമെന്നതായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നത്. കോവിഡ് മൂലം സമയം നഷ്ടപ്പെട്ടെന്ന് വിചാരണ കോടതിയിൽ കത്തിൽ പറയുന്നുണ്ട്. കോവിഡ് 2-ാം തരംഗം മൂലമുണ്ടായ ലോക്ക്ഡൌൺ, അഭിഭാഷകർ ആവശ്യപ്പെട്ട അവധികൾ എന്നിവയാണ് സമയം നഷ്ടപ്പെടാനുള്ള കാരണമായി വിചാരണ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം കേസിൽ ഇതുവരെ 179 സാക്ഷികളെയാണ് വിസ്തരിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 199 രേഖകളും പരിശോധിച്ചു. സിനിമാ രംഗത്തുൾപ്പെടെയുള്ള 43 സാക്ഷികളെ വിസ്തരിക്കുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. 2017ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊച്ചിയിൽ ദേശീയപാതയിലൂടെ സഞ്ചരിക്കവേ ഒരു സംഘം ആക്രമിക്കുകയും അപകീർത്തികരമായി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തതാണ് പരാതി. അതേസമയം നടി ആക്രമിച്ച കേസിൽ 10-ാം പ്രതിയായ വിഷ്ണുവിനെ പോലീസ് മാപ്പുസാക്ഷിയാക്കുകയായിരുന്നു. ജയിലിൽ വെച്ച് 1-ാം പ്രതി സുനിൽ കുമാറിന് വേണ്ടി ദിലീപിനുള്ള കത്തെഴുതി നൽകിയത് വിഷ്ണുവായിരുന്നു. ഈ കത്താണ് ഗൂഢാലോചന കേസിൽ അന്വേഷണം നടൻ ദിലീപിലേക്ക് എത്തിച്ചത്. കേസിലെ പ്രധാന സാക്ഷിയായ വിഷ്ണു തുടർച്ചയായി വരാത്തതിനാൽ വിചാരണ നീളുകയായിരുന്നു. സുപ്രീംകോടതി നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വിചാരണ കഴിഞ്ഞ മാസം പൂർത്തിയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിഷ്ണുവിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ വിചാരണ കോടതി എറണാകുളം ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കാവ്യമാധവൻ കൊച്ചിയിലെ സിബിഐ കോടതിയിലേക്ക് ഹാജരാവുന്നത്.